ഹലോ ആൻഡ് വെൽക്കം. ഞങ്ങളിന്ന് ലങ്കയിലേക്കൊരു യാത്രയിലാണ്. ലങ്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ രാമായണത്തിലെ രാവണൻ്റെ ലങ്കയല്ല, നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുമല്ല, പിന്നെയോ നമ്മുടെ കൊച്ചു കേരളത്തിൽ ലങ്ക എന്നു പേരായ ഒരു സ്ഥലമുണ്ട്. അത് മറ്റെങ്ങുമല്ല നമ്മുടെ എറണാകുളം ജില്ലയിലെ വടക്കം പറവൂരിനടുത്ത് ഏഴിക്കര എന്ന് പറഞ്ഞൊരു പഞ്ചായത്തുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പോൾ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ ബാക്കി നേരിട്ട് കാണാം. ഇതിപ്പോൾ പറവൂരിനടുത്ത് പെരുമ്പടന്ന എന്ന് പേരായ ഒരു ജംഗ്ഷനാണ്. നമ്മുടെ ചെറായിക്കൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വലത്തേക്ക് തിരിയുകയാണ്. ഇതാണ് ഏഴിക്കര പോകുന്ന റൂട്ട്. ഈ റോഡിലൂടെ ഒരു 1.5 കിലോമീറ്റർ വന്ന് കാണും. അപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ നോവലിസ്റ്റായിരുന്ന P.Kesavadevൻ്റെ ജന്മഗൃഹം ഇവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്, ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ആ വഴി, P.Kesavadev റോഡ്. ഇതാണ് ആ വീട്. അയ്യോ, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മലയാളത്തിൻ്റെ പ്രിയ നോവലിസ്റ്റ് P.Kesavadev ജന്മഗൃഹം. ഓടയിൽ നിന്ന് അയൽക്കാർ തുടങ്ങിയ പ്രസിദ്ധമായ കുറേ നോവലുകൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ ഇത് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഉസിരിസ് പൈതൃക പദ്ധതി പ്രകാരം ഇത് പുനരുദ്ധരിക്കാനൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് ഇവിടെ അടുത്ത് താമസിക്കുന്ന അദ്ദേഹത്തോടൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ ചേട്ടന് ഇത് എങ്ങനെയാണ്, ഇവിടെ എത്ര നാൾ താമസിച്ചതാണ്? ഞങ്ങൾ 75 വിലക്കെടുത്താണ് ഈ വസ്തു. അത് ശരി. അഞ്ചസിൻ്റെ സ്ഥലവും വീടുമായിട്ട് അച്ഛൻ മേടിച്ചാണ്. ഇപ്പോൾ ഇത്ര ഈ ഇത് എടുക്കുന്നതിനൊരു 4 കൊല്ലം മുമ്പ് വരെ ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. 4 കൊല്ലം മുമ്പ് വരെ അല്ലേ? ഇപ്പോൾ 4 കൊല്ലം മുമ്പാണ് സർക്കാർ ഏറ്റെടുത്തത്? ഇല്ല, 1 കൊല്ലം എടുത്തത്. 1 കൊല്ലം അതിനാ ഒരു പേപ്പർ ഭാഗം ശരിയാക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് 1 കൊല്ലം നമുക്ക് പൈസ കിട്ടിയിട്ട്. അത് ശരി, അത് ശരി. ഏറ്റെടുത്ത് പൈസ തന്നു. അപ്പോൾ 75 ഏറ്റെടുത്തത് നിങ്ങൾ വാങ്ങിയത്? ഞങ്ങൾ വിലക്കെടുത്തു. ഓഹോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആരാണ് താമസിച്ചിരുന്നത്? അന്നേരത്തെ ഇവിടെ അവരുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻപിള്ള എന്ന് പറഞ്ഞാൽ വളർന്ന ഞങ്ങൾ വിലക്കെടുക്കണം. അപ്പോൾ വാടക കൊടുത്തൊക്കെയായിരുന്നു വീട്. അത് ശരി. ഞങ്ങൾ വാടിക്കുന്നത് എൻ്റെ അച്ഛൻ ദാമോദരൻ. ഓക്കെ. ഇനിയിപ്പോൾ ഇത് എന്താണ്, ഇവർ എന്തെങ്കിലും പുതുക്കി പണിയാൻ എന്തെങ്കിലും പ്ലാൻ? ആദ്യം പത്രത്തിലൊക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് 50 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് വീട് അനുവദി റിപ്പയറിങ്ങിനെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 30 ലക്ഷം ഉള്ളു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ചില കോൺട്രാക്ടർമാർ വന്ന് പണിയാനായിട്ട് നോക്കേണ്ടി വന്ന് നോക്കി, ഒന്നും ആയിട്ടില്ല ഇതുവരെയായിട്ടും. നശിച്ച് വീഴാറായ ഒരു അവസ്ഥയിലാണ്. കഴിഞ്ഞ മഴയിൽ ഇവിടെ ഉണ്ടായിരുന്ന തൂണൊക്കെ നിലംപൊത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് പുതുക്കിപ്പണിത് ഇതിനൊരു ശാപമോക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങാം. ആ, ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇതൊരു പള്ളി കണ്ടാ, ഇപ്പുറത്ത് അമ്പലം. ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം. ഒരു മസ്ജിദ്, ഒരു പള്ളി, ഒരമ്പലം, ഇത് മൂന്നും തൊട്ടടുത്തടുത്തായിട്ടാണ്. അപ്പം മതസൗഹാർദ്ദത്തിൻ്റെ ചിഹ്നമായിട്ട് ഉള്ളൊരു സ്ഥലം കൂടിയാണത്. കെടാമംഗലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സുപ്രസിദ്ധ കഥാപ്രസംഗികനായ കെടാമംഗലം സദാനന്ദൻ്റെ സ്ഥലം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ കെടാമംഗലത്തിൻ്റെ കെടാവിളക്ക് മതസൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടേതുമായ ഒരു കെടാവിളക്ക് എന്നും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, അണയാതെ കത്തിക്കൊണ്ടിരിക്കും എന്നാണ്. അത് എന്നും അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കും. അപ്പോൾ അതായത് നമ്മളുടെ കൂടെ രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാദറും ചേട്ടനുമാണ്. അപ്പോൾ ഇവരാണ് നമ്മളെ ലങ്ക കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ലങ്കയിലേക്ക് പോവാം. ഏഴിക്കര പഞ്ചായത്ത് ഓഫീസ്, അത് കഴിഞ്ഞ് റൈറ്റ് അല്ലേ?
ലങ്കയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. അടൂർവാസി ഏതോ സിനിമയിൽ പറയില്ല. അപ്പൊ അറ്റത്ത് കാണുന്നതാണ് ലങ്ക പാലം. അപ്പൊ ഇതാണ് ലങ്കയിലേക്കുള്ള പാലം. അക്കരെ കാണുന്നതാണ് ലങ്ക. അപ്പൊ ഇവിടെ പാലം അപകടത്തിലാണ്. അപ്പൊ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. കാൽനടയായിട്ട് നമുക്ക് പോവാം. ഓ, പാലം ഇച്ചിരി അപകടത്തിലാണ് കേട്ടോ. നമ്മൾ ലങ്കയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ലങ്കയുടെ റോഡ്. പാലം കടന്നു വന്നു. ഇനി നമുക്ക് ലങ്കയിലെ ബാക്കി കാര്യങ്ങൾ കാണാം, കാഴ്ചകൾ കാണാം. നേരത്തെ നമുക്ക് ഇങ്ങനത്തെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ റോഡായിരുന്നു. അപ്പം അത് പഞ്ചായത്തൊക്കെ വന്നപ്പോൾ നമുക്ക് റോഡൊക്കെ വന്നു. ഇപ്പോൾ പാലം പോയി കിടക്കുകയാണ്, അത് പണിയാനുള്ള സെറ്റപ്പിലൊക്കെ നിൽക്കുകയാണ് ഞാൻ. പഴയ കാരണം മരം ഒന്ന് രണ്ടോ വീട് ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു മൂന്ന് വീടോ ശരിക്കും വർഷം. ഇപ്പൊ ഞാൻ ജനിക്കണേക്ക് മുമ്പാണ്, കാരണം എനിക്കിപ്പോ 59 വയസ്സായി. തറവാടപ്പുറം ഞാൻ സ്ഥലം വാങ്ങിച്ച് താമസിക്കുന്നവിടെ നിസ്സാര രണ്ടു മൂന്ന് വീടുണ്ടായിരുന്നു പഴയ കാരണന്മാർ. അതിൻ്റെ ഒരു ആത്മീയമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പഴയ പഞ്ചായത്ത് ഇതിന്റെ തറക്കല്ലിട്ട് ഒരു കുഞ്ഞൻ എന്ന ആള് ഈ വീട്ടുകാരനാണ്. ഞാൻ ഓടുമ്പോ അത്രയും പഴക്കമുണ്ട്, അത്രയും പഴക്കമുണ്ട്. അപ്പൊ മൂന്ന് വീട്ടുകാരെ ശരിക്കും ഉണ്ടായിരുന്നുള്ളൂ. പിന്നിപ്പോ ആള് വരികഴിഞ്ഞപ്പോ സ്ഥലങ്ങളില്ലാണ്ട് വന്നപ്പോ അവിടെയൊക്കെ 2 സെന്റ് 3 സെന്റ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ താമസിച്ചപ്പോ 21 വീട്ടുകാരുണ്ട് ഇപ്പൊ ഇവിടെ. അപ്പൊ ഈ ലങ്ക എന്ന് ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം കാരണന്മാരുടെ ഒരു പേരാണത്. ചിലപ്പോ ഇങ്ങനെ ഇവിടെ പാലമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് തരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. ചിലപ്പോ നമ്മുടെ ശ്രീലങ്ക ഒരു ദ്വീപായതുപോലെ അതൊന്ന് കടത്തായിരുന്നു ഇവിടെ. അതിനുശേഷമാണ് തെങ്ങുംപാലം വന്നു. തെങ്ങുംപാലം അത് പുളിച്ചു പാലം തരണം പറഞ്ഞ പഞ്ചായത്തിലൊക്കെ ഒരുപാട് വിഷയം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ബണ്ട് കിട്ടി ഇവിടെ. അന്ന് ഞാനിവിടെ അല്ല, ഞാൻ തറവാട്ടിലാണെങ്കിൽ ഞാൻ ഒരുപാട് സാധനത്തിനകത്താണ്. ശരി, കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വേണമല്ലോ. എന്റെ തൊഴിലും മത്സ്യബന്ധനമാണ്. അതിനുശേഷമാണ് പാലം വന്നത്. ആ പാലം ഇപ്പൊ തറന്നിട്ട് ഇപ്പൊ ഇപ്പോഴും 5-6 മാസം പോയി ഞങ്ങൾ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട്. കാരണം മന്ത്രി മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് കളക്ടർ MLA എല്ലാവരോടും ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാവരുടെയും വീട്ടുപേര് ലങ്ക അല്ലെങ്കിൽ ലങ്കയിൽ എന്നാണ്. ആ കൊള്ളാലെ കയ്യെത്തിച്ച് പറയാം അല്ലേ. ഒരു മനോഹരമായൊരു തൂമ്പ് കണ്ടോ, അടിപൊളി. തൂമ്പ് ഇവിടെ ഒരു നല്ലൊരു ഏർമാടമുണ്ട്, നമുക്ക് ഏർമാടം ഒന്ന് കാണാം. ഇതൊരു ഏർമാടത്തിൻ്റെ ഉൾഭാഗം കണ്ടത് കൊള്ളാം അല്ലേ. Thank you.
നമ്മുടെ ലങ്കാ പര്യടനം ഇതോടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ 21 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ തുരുത്താണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട ഒരു നടപടിയൊക്കെ എടുത്ത് ഇവരുടെ പാലം ശരിയാക്കി കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങാം. അപ്പോൾ നമ്മൾ ചാത്തനാട് അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചാത്തനാട് എൻഡ്. ഇവിടെ ഒരു പാലം പണിയുന്നുണ്ട്. അപ്പോൾ ഏഴിക്കരയുടെ ഒരു എൻഡിലെത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ. ചാത്തനാടെന്ന് പറയും. അപ്പോൾ ഇവിടെ അപ്പുറത്താണ് കടമക്കുടി. കടമക്കുടിയിലേക്ക് പോകാനുള്ളൊരു പാലം പണി ഇവിടെ നടപ്പുണ്ട്. പക്ഷെ അത് ഇതുവരെ ഫുള്ളായിട്ടില്ല, രണ്ടറ്റവും കൂട്ടിമുട്ടിയിട്ടില്ല, ബാക്കി നടുക്കുള്ളതെല്ലാം പണിത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് കാണുന്നതാണ് കടമക്കുടി. അപ്പോൾ കടമക്കുടിയിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്നൊരു ചെറിയ ചങ്ങാടമുണ്ട്. അപ്പോൾ ചെറിയ കാറുകളൊക്കെ കയറിപ്പോവും. അപ്പോൾ കടമക്കുടിയിലേക്ക് പോകുന്നവർക്ക് ആ വരാപ്പുഴ വഴി ഉള്ള വഴി മടുത്തിട്ടുണ്ടെങ്കിൽ ഇതും പരീക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഇങ്ങനെ ചങ്ങാടത്തിൽ പോകുന്ന ഒരു വേറിട്ട അനുഭവമായിരിക്കും. പിന്നെ ഈ സൈഡിൽ അങ്ങേ അറ്റത്ത് കാണുന്നത് നെടുങ്ങാടാണ്. അതായത് വൈപ്പിൻ ദ്വീപിൻ്റെ ഭാഗമാണ്. നമ്മൾ പണ്ട് നെടുങ്ങാടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മധുരരാജ ഷൂട്ട് ചെയ്ത സ്ഥലമെന്ന് പറഞ്ഞ്. അത് നേരെ അപ്പുറത്താണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നായരേട്ടൻ്റെ പുട്ടുകടയിലേക്ക് പോവുകയാണ്. സമയം ഇരുട്ടാറായി. വേറെ ഒരു കാര്യമുണ്ട്, നായരേട്ടൻ 5:30 കച്ചവടം തുടങ്ങുള്ളൂ. ഇവിടെ കുറച്ചുള്ളിലേക്ക് കയറണം. ഇവിടെ വരെ വന്നിട്ട് നായരേട്ടൻ്റെ പുട്ട് കഴിക്കാതെ പോയാൽ അതൊരു ഭയങ്കര നഷ്ടമായി പോകും. അതുകൊണ്ട് നമുക്ക് അതും കൂടി ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഇപ്പോൾ നമ്മൾ നായരേട്ടൻ്റെ പുട്ടുകടയിലെത്തി. ഒരുപാട് ആൾക്കാരുണ്ട് തോന്നുന്നുണ്ടാ, കുറേ ബൈക്കൊക്കെ ഇരിപ്പുണ്ട്. പുട്ടാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി, വേറെ ഒന്നുമില്ല. പുട്ട്, മുട്ട, പരിപ്പ് കറി, പപ്പടം. സിനിമാ താരങ്ങൾ വരെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ള സ്ഥലമാണിത്. പുട്ട്, പരിപ്പ്, നല്ല വലിയ പപ്പടം, അതേ മുട്ടക്കറി. ആഹാ, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ. എങ്ങനെയുണ്ട്? അടിപൊളി. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് നായരേട്ടൻ ശരിക്കും ഈ കട സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പം കേട്ടറിഞ്ഞ് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നല്ല ടേസ്റ്റാണ് ഫുഡിന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.